ഇന്നൊരു നാടൻ ഐറ്റം ആണ് ട്ടോ അവിൽ വിളയിച്ചത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു സ്വീറ്റ് ഐറ്റം ആണ് നാടൻ രീതിയിൽ തന്നെ നമ്മൾ ചുക്ക് ജീരകം ഏലക്കായ ഒക്കെ പൊടിച്ചിട്ടിട്ട് ശർക്കരപ്പാവിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ഞാൻ ഇത് നെയ്യ് ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് അത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അവിൽ വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മട്ട അവിലുണ്ടല്ലോ നമ്മൾ കുത്ത അവിലെന്ന് കൂടി പറയും ട്ടോ ഇതിനെ അങ്ങനത്തെ അവിലാണ് എടുത്തിട്ടുള്ളത് ചുവന്ന കളറുള്ള അവിലുണ്ടല്ലോ നമുക്ക് സാധാരണ രണ്ട് ടൈപ്പ് ഉണ്ട് വെള്ള കളറും ഉണ്ട് ഇതും ഉണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മൾ അവിൽ വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ 3 കപ്പ് ആണ് ട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം 1/2 കിലോ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ആദ്യം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കി എടുക്കണം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ശർക്കര ഞാനിവിടെ ഒരു 6 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ആണി ശർക്കര എന്ന് പറയില്ല അതാണ് കേട്ടോ ഇത് കുറച്ച് ഡാർക്ക് കളർ ആയിട്ടുള്ള ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി നല്ല മധുരവും ഉണ്ടാവും ടേസ്റ്റും ഉണ്ടാവും ഞാനിത് കുറച്ച് പൊടിച്ചു വെച്ചതാണ് നമുക്ക് ഉരുക്കി എടുക്കുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും അത് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇടാം നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ടെ ഞാൻ നമ്മൾ പൊടിച്ചെടുത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുക്കി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തത് ഇത് ശരിക്കും ഒരു നൂൽപ്പാവൊന്നും ആവണ്ട കേട്ടോ വെറുതെ ഉരുകിയാൽ മതി ഉരുകിയതിന് ശേഷം നമ്മൾ പിന്നെ അത് വേറൊരു ഉരുളിയിലോ പാത്രത്തിലോ ഇട്ടിട്ട് നമുക്കത് വീണ്ടും ഒന്ന് വരട്ടണ മാതിരി ഇതാക്കും അപ്പൊ അത് ഒന്നും കൂടെ ഒരു ഒട്ടണ പരിവേ വേണ്ടു അല്ലാതെ നൂൽപ്പാവ് ആവേണ്ട ആവശ്യമില്ല അത്ര കട്ടിയായി കഴിഞ്ഞാല് വല്ലാതെ കട്ടിയായി പോണ്ടാക്കുമ്പോ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ചുനേരം അങ്ങനെ വെക്കാം വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിന്റെ അഴുക്കുകളാണ് ഈ മുകളിൽ നിൽക്കുന്നത് മാതിരി അത് കുറച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്കിണ്ട് എടുക്കാം പിന്നെ ഇതൊന്ന് അരിച്ചെടുക്കുകയും വേണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാൻ ഈ അഴുക്കൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ പതഞ്ഞു നിൽക്കുന്നതാണ് ഈ ശർക്കരയിലത്തെ അഴുക്ക് എന്ന് പറയുന്നത് ഇതിലെ ശർക്കരയിൽ എന്തായാലും കുറച്ച് പൊടി മണ്ണും അഴുക്കൊക്കെ ഉണ്ടാവും അപ്പൊ അത് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ ഇനി ഇതിലേക്ക് വേണ്ട നമുക്ക് തേങ്ങയാണ് തേങ്ങ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇതിലത്തെ ഈ വെള്ളത്തിന്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ തേങ്ങയില് അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഒരു ഒരു തേങ്ങയുടെ ഒരു മുറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ തേങ്ങയുണ്ട് ഇത് 2 മിനിറ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ ബ്രൗൺ കളർ ആവുകയോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാവുക മാത്രമേ വേണ്ടൂ അതേപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴൊരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങയിലത്തെ വെള്ളം ഒന്ന് വറ്റി വരുമല്ലോ ഒന്ന് ചൂടാവുമ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെച്ചാല് ഒരു 3-4 ദിവസം ഉപയോഗിക്കാം കേടുവരില്ല വെള്ളത്തിന്റെ അംശമില്ലാത്തതുകൊണ്ട് അതിനാണ് ഇതിങ്ങനെ ചൂടാക്കി എടുക്കുന്നത് ഇപ്പൊ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത്ര ആയാൽ മതി ഇനി അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് എള്ള് ചൂടാക്കി എടുക്കണം അതും ചൂടാവേ വേണ്ടൂ വറക്കൊന്നും വേണ്ട 2 ടീസ്പൂൺ എള്ള് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ അതൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതേമാതിരി ഞാൻ ജീരകവും ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നല്ലോണം ചൂടായാൽ മതി ഇനി നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം അതിന് വേണ്ടി ഞാൻ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ ഒഴിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് തിളച്ചു വരണം നന്നായി തിളച്ച് ഒന്നൊരു ഒട്ടുന്ന പരിവായിക്കണം അല്ലാണ്ട് നൂൽപ്പാവ് ആവണ്ടെന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന്റെ പാകം ഇപ്പൊ
നന്നായിട്ട് തിളച്ചുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂട കൂട്ടി പൊടിച്ചതാണ് ട്ടോ അത് ഇട്ട് കൊടുക്കാം അതേമാതിരി ഒരു ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ ചുക്കിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഈ ശർക്കര തിളക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നെ ഇട്ട് കൊടുത്തത് ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഒട്ടണ പരുവേ വേണ്ടു കേട്ടോ നൂൽപ്പാവ് ആവണ്ട ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വല്ലാതെ ഇങ്ങോട്ട് കുറുകി പോകും അപ്പൊ കണ്ടില്ലേ നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അവിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ എള്ളു ചൂടാക്കി വെച്ചില്ലേ അതിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതിന് അതുകൊണ്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ എല്ലു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാം ചേർന്നപ്പോ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാല് കുറച്ചു ദിവസം എടുത്തു വെച്ചിട്ടും കൂടെ കഴിക്കാം കാരണം എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് ഉണ്ടാക്കിയതാണല്ലോ അതത്ര പെട്ടെന്നൊന്നും കേടുവരില്ല അങ്ങനെ നമ്മളുടെ അവിൽ വിളയിച്ച് റെഡി ആയിട്ടുണ്ട് റെഡിയായി കുട്ടികൾക്ക് കൊടുക്കുമ്പോ നെയ്യ് ചേർത്താൽ കൂടുതൽ നന്നായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാവും ഞാനതില് ഇവിടെ ആർക്കും നെയ്യ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പൊ നിങ്ങള് നെയ്യൊക്കെ ചേർത്തിട്ട് വിശദമായിട്ട് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് അതേമാതിരി എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം.